പുസ്തക വായന വളരെ കഠിനമെന്ന് തോന്നുന്ന ആളുകളെ പോലും ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ചെറിയ മനോഹരമായ പുസ്തകങ്ങളുണ്ട്. അത്തരത്തിലൊരു പുസ്തകമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ എഴുതിയയാളുടെ ആത്മകഥയുണ്ട്, കേരളത്തിന്റെ ചരിത്രമുണ്ട്, കേരളത്തിന്റെ സംസ്കാരത്തെ പറ്റിയുള്ള കുറിപ്പുകളുണ്ട്, കേരളത്തിന്റെ രാഷ്ട്രീയമുണ്ട്, കേരളത്തിന്റെ ജാതി വ്യവസ്ഥയുടെ ഭാവിയും ഭൂതവും വർത്തമാനവുമുണ്ട്. ഒപ്പം യാത്രകളിൽ കൂടെ കൂട്ടാൻ പറ്റുന്ന മനോഹരമായ ഒരു പുസ്തകം കൂടിയാണ്. യാത്രയുടെ ഇടവേളകളിൽ നമുക്ക് വായിച്ചു തീർത്താൽ യാത്രയെ അത് എത്രമേൽ സഫലമാക്കുമെന്നുള്ളത് പുസ്തകത്തെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. പറഞ്ഞു വരുന്നത് പൊക്കിടേട്ടന്റെ കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന പുസ്തകത്തെപ്പറ്റിയാണ്. വെൽക്കം ടു ചാനലേഴ്സ്, ഇറ്റ്സ് മീ ശ്യാം. മികച്ച ഒരാമുഖക്കുറിപ്പും ആത്മകഥയും പഠനങ്ങളുമൊക്കെയായി കേവലം 100 രൂപയ്ക്കാണ് ഗ്രീൻ ബുക്സ് ഈ പുസ്തകം 2002 പുറത്തിറക്കിയത്. ഒരുപക്ഷെ ഔദ്യോഗികമായ വിദ്യാഭ്യാസത്തിന്റെ ഭാരം ഏതുമില്ലാത്തതുകൊണ്ടാവാം പൊക്കുടേട്ടന് ഇത്രമേൽ ലളിതമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ കുറിച്ചിടുവാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ വായനക്കാരന് അദ്ദേഹത്തോടൊപ്പം കായലിലും കരയിലും കേരളത്തിന്റെ ചരിത്രത്തിലും ഒപ്പം നടക്കുവാനും ഓരോ സംവിധാനങ്ങളെപ്പറ്റിയും വ്യക്തമായി മനസ്സിലാക്കുവാനും സാധിക്കുമെന്നുള്ളത് ഈ പുസ്തകത്തിന്റെ ഒരു വലിയ വിജയം തന്നെയാണ്. തന്റെ സാമൂഹികവും പാരിസ്ഥിതികവുമായ ചുറ്റുപാടുകളോട് ഇത്രയധികം ഇഴുകിച്ചേർന്ന് ജീവിച്ച സന്യാസിതുല്യനായ പൊക്കുടേട്ടന്റെ ആത്മകഥ തീർച്ചയായും നാം വായിച്ചിരിക്കേണ്ട ഒന്നു തന്നെയാണ്.